അപ്പേ നമുക്കൊരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ. ഏഹ് ഇതെന്താന്ന് ചോദിച്ചാല് അച്ചാറാണ് കേട്ടോ. അപ്പൊ അച്ചാർ നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഇത് അച്ചാർ വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂരിൽ നിന്നാണ് കേട്ടോ. കണ്ണൂരിൽ നിന്ന് നമ്മുടെ കണ്ണൂർ താത്ത, നമ്മുടെ മുത്തുമണി റമ്പ താത്ത അയച്ചു തന്ന അച്ചാറാണ് കേട്ടോ എനിക്ക്. അപ്പൊ എന്ത് നമ്പൂരാനക്ക് ഏറ്റവും ഇഷ്ടം? എനിക്ക് നമ്പൂരിനെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ട് വിളിച്ച് നമ്മളോടൊക്കെ ചോദിച്ചു തന്നിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. കാരണം അച്ചാർ ഉണ്ടാക്കുന്ന ആളാണ് റംല താത്ത. അത് ഒരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകുന്ന ഒരാളും കൂടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ റംല താത്തന്റെ കോണ്ടാക്ട് നമ്പറൊക്കെ എന്തായാലും നിങ്ങൾ മുന്നിൽ ഞാൻ കാണിക്കുന്നുണ്ട്. എന്തായാലും അച്ചാറിന് ആവശ്യമുള്ള ആൾക്കാർ, നമ്മളെ വീഡിയോ പല ആൾക്കാരും കാണാറുണ്ടെന്ന് അറിയാം, കണ്ണൂരിൽ നിന്നൊക്കെ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ഉപകാരമാവും. അച്ചാറിന് ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത് അല്ലേ? നമ്മുടെ കണ്ണൂരിൽ നമുക്ക് തന്ന മുത്തുമണി വെമ്പിത്താത്തക്ക് ആയുസും ആരോഗ്യം പഠിച്ചും കൊടുക്കട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ അച്ചാറൊക്കെ ഒന്ന് കാണാൻ പരിചയപ്പെടാം, എന്തൊക്കെ അച്ചാറാണൊക്കെ. എനിക്ക് എന്റെ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ ബീഫ് അച്ചാറാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിതൊന്ന് പൊളിച്ചു നോക്ക, എന്തൊക്കെയാണ് നോക്കാട്ടോ. ഞാൻ പറയുമ്പോ നിൽക്ക്. നമ്മളെ റംലത്താത്താന്റെ സ്പെഷ്യൽ അച്ചാറുകളാണ് കേട്ടോ. ഓരോന്നിനെ അങ്ങോട്ട് പരിചയപ്പെടുത്തിത്തരാം. മാങ്ങ പച്ച പച്ച മസാല അച്ചാറ്, ഇത് നമ്മുടെ ബീറ്റ്റൂട്ട്, പിന്നെ ഇതാ കാണുന്നത് ഇത് നമ്മുടെ ബീഫ് അച്ചാറാണ് കേട്ടോ. 500 രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന്. പക്ഷെ നമുക്ക് ഈ ഒരു സമയത്തായത് നമുക്ക് ഫ്രീ ആട്ടോ. നമ്മുടെ താത്താൻ്റെ ഭയങ്കര സമ്മാനാണിത്. ഇപ്പോൾ തന്നെ നമ്മുടെ നാരങ്ങ അച്ചാറ്. അപ്പൊ നമ്മള് ഇന്നലെയാണ് നമ്മളിത് എന്താ പൊട്ടിച്ച് ഇതൊക്കെ അങ്ങ് കഴിച്ചിരുന്നു കേട്ടോ. ഞാൻ അപ്പുറത്തുള്ളത് കൊടുത്തു പിന്നെ ഏട്ടൻ്റെ വീട്ടിലേക്ക്, അതായത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് ശ്രീപോർണ്ണ കൊടുത്തയച്ചു. അപ്പൊ നമ്മുടെ അച്ചാർ ഇതാ പകുതി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ താത്താൻ്റെ അച്ചാർ ഇപ്പൊ തന്നെ തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഞാനല്ലേ അച്ചാർ പ്രേമിയാണ്. അപ്പൊ ഈ ഒരു അച്ചാറിൻ്റെ നമ്മുടെ താത്താൻ്റെ ഒരു വരുമാനമാണ് കേട്ടോ ഈ ഒരു അച്ചാർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും വാങ്ങണം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എത്ര രൂപ കൊടുത്ത് വാങ്ങിയാലും അത് മുതലാവും എന്നുള്ളതിൻ്റെ അടയാളമാണ് കേട്ടത്. ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ 2-3 ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണമെന്ന്. ഈ ഒരു അച്ചാർ പറഞ്ഞാൽ ഗർഭിണികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി അച്ചാർ തന്നെയാണ് കേട്ടോ. അച്ചാർ അധികം കൂട്ടാൻ പാടില്ല ഗർഭിണി എന്നൊക്കെ പറയും. പക്ഷെ ഇത് അത്രയും നല്ല പ്രൊഡക്റ്റാണ്. ഒരു ദോഷമോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല നാരങ്ങ അച്ചാറാണ് കേട്ടോ. അതോ അടിപൊളിയാണ്. രണ്ടാമത് അച്ചാർ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മാങ്ങേനെ കേട്ടോ. നമ്മൾ വിചാരിച്ച നാരങ്ങ വിചാരിച്ച് രണ്ടും അത് ഇതായിട്ടേ ഒക്കെ നല്ല മാങ്ങ അച്ചാർ കേട്ടോ. കിഡിലേനെ കേട്ടോ ഇന്നലെ മുതലേ തിന്നൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മസാലക്കൂട്ട് ആ വീഡിയോയിലുണ്ട് കേട്ടോ. ഓരോ വീഡിയോയിലുണ്ട്. ഇങ്ങനെ നല്ല വെളുത്തുള്ളിയും അതുപോലെ തന്നെ കരിവേപ്പില ചീന പറങ്കി എല്ലാം കൂടിയിട്ടോ. എന്തൊക്കെയാ മസാലകളെന്ന് അറിയില്ല. പക്ഷേ അച്ചാറുണ്ടല്ലോ ഒരു വേറെ ലെവലാണ്. നല്ല കിഡിലം മാങ്ങ അച്ചാർ കേട്ടോ. ഇതിന് റേറ്റ് എന്ന് പറയുന്നത് 200 രൂപയാണ്. അത് നിങ്ങൾക്ക് എത്ര റേറ്റിൽ കൂടുതലായിട്ട് വാങ്ങാം, കൂടുതലായിട്ട് വാങ്ങിയാലും കുറവായിട്ട് ഗൾഫിലൊക്കെ ഉള്ളവർക്കൊക്കെ ഇവിടെ നാട്ടിൽ നിന്ന് ആൾക്കാർ വാങ്ങിയിട്ട് കൊടുത്തയക്കാറാണെന്ന് അറിയില്ല കേട്ടോ. ഈ അച്ചാറൊക്കെ ഡമ്മോ പൊള്ളി അച്ചാറാണ്. എന്താണ് അച്ചാറാണ് കാരണം നമ്മുടെ വീട്ടിലും കൂടി ഉണ്ടാക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. റംല താത്താൻ അച്ചാറിൻ്റെ ടേസ്റ്റിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ് പോലെ തന്നെയാണ് അവരെ കൈക്കൊണ്ട്. അപ്പം നല്ല മനസ്സുള്ളവരുണ്ടാക്കി കഴിഞ്ഞാൽ, നല്ല മനസ്സുള്ളവരെന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഒരു ഒരു അച്ചാർ ഉണ്ടാക്കുമ്പോൾ അത് നല്ല രീതിയിൽ എത്തിക്കണം അങ്ങനെയൊക്കെ തോന്നിയ ആൾക്കാരുണ്ടെന്ന്. ചില ആൾക്കാർ അച്ചാർ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങും, കുറച്ച് സുർക്ക് വെച്ചൊരു അച്ചാർ. അച്ചാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അച്ചാറാണ് കേട്ടോ. നമ്മൾ പൈസ എത്ര കൊടുത്ത് വാങ്ങിയാലും അത് നിങ്ങൾക്ക് മുതലാവും. ഇപ്പം ബീറ്റ്റൂട്ട് അച്ചാർ കേട്ടോ. അച്ചാറുകളൊക്കെ പകുതിയായിട്ടുണ്ട്. നമ്മളെന്ത് സാധനം പോകുമ്പോൾ അപ്പുറപ്പുറവും കൊടുക്കും വേണം. ഞാൻ അവിടെ വീട്ടിലും കൊടുത്തയച്ചു. നമ്മൾ മാത്രത്തേക്ക് അയച്ചാൽ മതിയില്ലല്ലോ. എന്നെ സംബന്ധിച്ചുള്ള ഒറ്റയ്ക്ക് ഞാനാണ് ആക്കാൻ പൂതി. അപ്പം എന്താ നമ്മുടെ ബീറ്റ്റൂട്ട് അച്ചാർ, ബീറ്റ്റൂട്ട് ആൻഡ് ഈത്തപ്പഴം. ഈത്തപ്പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് അതിന് പേടിയായിരുന്നു കേട്ടോ. എന്താ ടേസ്റ്റ് എന്ന് വെച്ചാൽ സ്പൂണ് കൊണ്ടേക്കോ. പാറുവിന് നാരങ്ങയും മാങ്ങയും ഭയങ്കര ഇഷ്ടമായിട്ടോ.
അങ്ങനെ ചീനപ്പറഞ്ഞ് നല്ല കുത്തി കഴിഞ്ഞാൽ നല്ല എരിവ് വരിക. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും, നല്ല കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിരട്ടിയാണ്. എന്താ അച്ചാറുകൾ കണ്ടു നോക്കി മക്കളെ, എന്തായാലും മുതലാവുന്ന അച്ചാറാണ് ഉള്ളത്. പിന്നെ ബീഫ് അച്ചാറാണ് ഉള്ളത്. ബീഫ് അച്ചാറിൻ്റെത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിക്കുന്നതാണ് നിങ്ങളുടെ മുന്നിൽ. കാരണം ബീഫ് അച്ചാർ ഇന്ന് കൂട്ടാൻ പറ്റില്ല, ഇന്ന് ഞങ്ങൾക്ക് തിരുവാതിര ഏകാദശി ആയതുകൊണ്ട്, തിരുവാതിര ആയതുകൊണ്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ, ബീഫ് അടിപൊളി ബീഫിന് പറഞ്ഞാൽ 500 രൂപയാണ്. അത് ഞാൻ എന്തായാലും നാളെ നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുന്നതാണ്. കഴിവുകാരം ഉള്ളതാ പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ കൊണ്ടെടുക്കുന്ന ആളാണ്. പിന്നെ നമ്മുടെ ഒരു അവർക്കൊരു ചാനലുണ്ട്, ചെറിയ ചാനലാണ് നമ്മുടെ മലപ്പുറം താത്ത പറയുമ്പോൾ കണ്ണൂർ താത്ത അറിയണ ഒരു ചാനലുണ്ട് നമ്മൾ. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ റംലി താത്താൻ്റെ ചാനലാണ് റംലി താത്ത. അപ്പോൾ മലപ്പുറം താത്തന ഒരു എന്താ പോലെ തന്നെ നമ്മുടെ കണ്ണൂർ താത്തയെ നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. അപ്പോൾ അവർ തന്ന സമ്മാനമാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കണ്ണൂർ താത്തേൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റിൽ എന്തായാലും നിങ്ങളുടെ ആ ലിങ്ക്, ഞാൻ അവരെ ലിങ്ക് ഞാൻ പിൻ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ കൂട്ടുകാരും കയറി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അച്ചാർ ആവശ്യമുള്ളവർ പൊയ്ക്കോളിയും വിളിച്ചോളിയും കണ്ണൂരിക്ക്, ഇപ്പോളി സാധനം ഞങ്ങൾക്ക് കിട്ടും കേട്ടോ മക്കളെ. ഒന്നിനൊന്ന് മെച്ചം പറഞ്ഞാൽ എല്ലാ അച്ചാറും ഒന്നിനൊന്ന് മെച്ചം. കാരണം അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള സാധനം, കാരണം അത്രയ്ക്ക് എന്നാൽ അതിൻ്റെ മസാല കൂട്ടുകളൊക്കെ ഉണ്ടല്ലോ എല്ലാ സംഭവങ്ങളും. നമ്മൾ ഈ വീട്ടിലുണ്ടങ്ങനെ സുർക്ക് ഒഴിച്ചുള്ള അച്ചാർ പോലെ ഒന്നുമല്ല, ഇതിലധികം സുർക്കയും കൂടി ഇല്ല തോന്നുന്നു. കാരണം അത്രയും പെർഫെക്റ്റ് അച്ചാർ പറഞ്ഞാൽ പെർഫെക്റ്റ് അച്ചാർ. നമുക്കിത് താത്ത നമ്മളിപ്പോൾ ഗർഭിണിയായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് അവരുടെ ഇഷ്ടപ്രകാരം അവർ തന്നതാണ്. പക്ഷേങ്കിലും അവർക്കൊരു ബിസിനസ്സാണ് ഈ ഒരു കാര്യം എനിക്കറിയാം. എന്നാലും ഞാനിവിടെ അപ്പുറത്തപ്പുറത്തുള്ള ആൾക്കാർക്കൊക്കെ കൊടുത്തപ്പോൾ ഒരു പറഞ്ഞു ഞങ്ങൾക്ക് എന്തായാലും ഈ ഒരു സംഭവമാണ്. അപ്പോൾ ബീഫ് അച്ചാറ് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്താലേ കിട്ടുള്ളൂ. കാരണം ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് ആണ് ആ ഒരു അച്ചാറിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മീൻ അച്ചാർ, കല്ലുമ്മക്കായ അച്ചാർ, പല രീതിയിലുള്ള പല വിഭവങ്ങളിലുള്ള അച്ചാറുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ താത്താക്ക് കൊറിയർ വഴിയാണ് നിങ്ങൾക്ക് അവരയച്ചു തരിക. എത്രയാണോ കൊറിയർ ചാർജ് ആയിരുന്നു വെച്ചാൽ നമുക്ക് കൊടുത്താൽ മതി, അധികം എമൗണ്ട് ഒന്നും വരില്ല കേട്ടോ കൊറിയർ ചാർജൊക്കെ. അപ്പം ഓരോ പ്രൊഡക്റ്റുകൾ നല്ല ക്വാളിറ്റി ഉള്ള കിടിലം കിടിക്കാച്ചി അച്ചാർ നമുക്ക് എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ നല്ല ബീഫിൻ്റെ ഒരു വിശേഷമായിട്ട് ഞാൻ നാളെ നിങ്ങൾ മുന്നിലേക്ക് വരുന്നതാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി അച്ചാറുകളാണ് ഓരോ അച്ചാറുകളും കേട്ടോ. ഒന്നൊന്നും നമുക്ക് മെച്ചമല്ലാന്ന് പറയാൻ പറ്റില്ല, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. അച്ചാറുകളൊക്കെ ഇപ്പം തന്നെ തീരുമാനമായിട്ടുണ്ട്, കാരണം നമുക്ക് ഇന്നലെ കിട്ടിയ സാധനമാണ്. സാധനം ഇങ്ങനൊരു സംഭവം അത്ര ടേസ്റ്റ് കണ്ടുവരുന്നൊക്കെ സാധനം വന്ന് വരുമ്പോൾ നമ്മളൊരു സന്തോഷത്തിന് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് തന്നെയല്ലേ എന്താ ബർക്കത്ത് തരുള്ളൂ. അപ്പം നല്ല അച്ചാറാണ്. അതുപോലെ തന്നെ ഈ എന്താ റംലത്താൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ 19 വർഷമായി ഹസ്ബൻഡ് ഭരിച്ചിട്ട് താത്ത സ്വന്തം അധ്വാനത്തോടെ നല്ല ഒരു അച്ചാർ പ്രൊഡക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കുക. പഞ്ചായത്തുകളിലൊപ്പം നമ്മൾ വീഡിയോ കാണുന്ന പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾ കുടുംബശ്രീ പ്രൊഡക്റ്റ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ നല്ല കിടിലിന് അച്ചാറാണ്. ആവശ്യപ്പെടുക, ബന്ധപ്പെടുക. അതിനുള്ള നമ്പർ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വിഭവം വിശേഷമായിട്ട് മറ്റൊരു ദിവസം മുന്നേ നിങ്ങളുടെ മുന്നിൽ തമ്പുരു വരുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ റംലത്താൻ്റെ അച്ചാറിൻ്റെ ഒപ്പമാണ് നമ്മൾ. അപ്പോൾ നല്ലൊരു വിശേഷമായിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.